കറങ്ങി അടിച്ച് പറയാനുള്ള ചെറുപ്പുണ്ട്. റെഡിയാ തുറന്നാലേ. പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. വരുന്ന ജൂൺ 17-ാം തീയതി ഹെവൻ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഹെവൻ എന്ന സിനിമയെന്ന് പറയുന്നത് ഒരു കുറ്റാന്വേഷണ സിനിമയാണ്. ഹെവൻ പോലുള്ള ഒരു സ്ഥലത്ത് അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം ഉണ്ടാകുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവുമാണ് ഈ സിനിമയിൽ. അത് ത്രില്ലർ മൂഡിലാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ക്ലൈമാക്സും എല്ലാം ഉള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സമീപകാലത്ത് ഒരുപാട് ത്രില്ലർ സിനിമകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിലെ ചില സിനിമകളെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരക്കഥ ആയതുകൊണ്ടാണ് ഞാനും വീണ്ടും, അതായത് ACP-യിൽ നിന്നും ഡീ പ്രൊമോട്ടായപ്പോൾ ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഇതിലെ CA എന്ന കഥാപാത്രം ഒരുപാട് ഷെയ്ഡ്സുള്ള, എനിക്ക് മാനസികമായിട്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു കഥാപാത്രമാണ് ഇതിലെ പീറ്റർ എന്ന കഥാപാത്രം. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആരാ തീർച്ചയായിട്ടും AD ശ്രീകുമാർ ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. AD ശ്രീകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. 10-25 ഇല്ലെങ്കിൽ 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മലയാള സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ വശങ്ങളും, സിനിമയുടെ എല്ലാ വശങ്ങളും അരച്ച് കലക്കി കുടിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഏത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കൃത്യമായിട്ടും അദ്ദേഹത്തിന് അറിയാം. നമ്മളാരും പറഞ്ഞു കൊടുക്കണ്ട. അതെ. അപ്പോൾ ഈ തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ എന്താ ഹീറോ എന്ന് പറയുന്നത്. തിരക്കഥയാണ്, തിരക്കഥ എഴുതിയിരിക്കുന്നത് സുബ്രഹ്മണ്യൻ സാറാണ്. അദ്ദേഹം CA ആണ്, അരൂർ CA ആണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എല്ലാം ഈ സിനിമയിൽ, ഈ കുറ്റാന്വേഷണത്തിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സിനിമാറ്റിക് രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല ട്വിസ്റ്റുകളൊക്കെ ഉള്ള മൂവിയാണ്. ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് പുതുമുഖ സംവിധായകനാണ്. അദ്ദേഹം ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചു, എത്തിയില്ല. ഉണ്ണി ഗോവിന്ദ് രാജ് എന്നാണ് അദ്ദേഹം. ഇതുപോലെ തന്നെയാണ് 10-15 വർഷമായിട്ട് പിന്നെ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭമാണ് ഏറ്റവും ഇപ്പോൾ ഈ ത്രില്ലർ ഇല്ലെങ്കിൽ കുറ്റാന്വേഷണം എന്ന് പറയുന്നെങ്കിൽ കൂടി ഇത് അൾട്ടിമേറ്റ് ഒരു കുടുംബ സിനിമയാണ്. കുടുംബ സമേതം പോയി കാണാൻ പറ്റിയ സിനിമയാണ്. അതിന് കാരണമുണ്ട്. നമ്മുടെ ഈ ട്രെയിലറും ടീസറൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും അല്ലേ? ട്രെയിലർ എല്ലാവരും കണ്ടല്ലോ, ടീസറൊക്കെ. ആ ഒരു ചടുലതയും ആ ഒരു ക്യൂരിയോസിറ്റിയും ഈ സിനിമയിൽ ഉടനീളം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇന്നലെ തന്നെ ഇതിൻ്റെ സാധാരണ ഈ ഒരു ജോണറിലുള്ള സിനിമയ്ക്കൊന്നും സിനിമയ്ക്കൊക്കെ മാക്സിമം UA സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ AU ഇതൊക്കെയാണ് കൊടുക്കാറ്. പക്ഷേ നമ്മുടെ ഈ ഹെവൻ എന്ന സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. അതിലും മറ്റൊരു സന്തോഷമുണ്ട്. പിന്നെന്താ എന്തെങ്കിലും തീർച്ചയായിട്ടും പശ്ചാത്തല സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ കുറേ നാളിന് ശേഷമാണ് ഗോപി സുന്ദറാണ് ഇതിൻ്റെ RR കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാട്ട് അതുപോലെ തന്നെ വരികൾ എഴുതിയിരിക്കുന്ന അൻവർ അലിയാണ്. മലയാള സിനിമയിലെ തന്നെ, ഇന്ത്യൻ സിനിമയിലെ തന്നെ മെയിൻ ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ ക്രൂ കൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്യാമറ ചെയ്തിരിക്കുന്ന വിനോദ് ഇല്ലമ്പള്ളിയാണ്. എനിക്ക് തോന്നുന്നു 40-ാമത്തെ പടമാണ് അദ്ദേഹത്തിൻ്റെ. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമറമാനാണ്. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഉണ്ണി ഗോവിന്ദരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ അപ്പുറം വേറൊരാൾ പറഞ്ഞു കേട്ടപ്പോഴാണ് എനിക്ക് സന്തോഷം തോന്നിയത്. നമ്മുടെ ഇതിൻ്റെ സെൻസറൊക്കെ കഴിഞ്ഞിട്ട് ആ സിനിമ കണ്ട, വീഡിയോ എടുക്കാൻ നേരത്ത് കണ്ട എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, സുരാജ്, സാധാരണ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് സുരാജിൻ്റെ ഉഗ്രൻ സിനിമ കേട്ടോ അല്ലെങ്കിൽ സുരാജിൻ്റെ വേഷം കൊള്ളാം. ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, സുരാജ് സിനിമ ഞാൻ സെൻസർ കഴിഞ്ഞ് കണ്ടിരുന്നു, നല്ല അടിപൊളി സിനിമ, ഇത് ഈ സംവിധായകൻ ഇതിന് മുമ്പ് സംവിധാനം ചെയ്ത സിനിമ ഏതെന്നാണ് ചോദിച്ചത്. അത് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭമാണ് ഈ സിനിമ.
അപ്പം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്നും ഇനി ഒരുപാട് മനോഹരമായ സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പ്ലാൻ ചെയ്ത് കൊറോണ കാരണം അടുപ്പിച്ച് സംഭവിച്ചതാണോ എന്നുള്ള അടുപ്പിച്ച് പോലും അതോ കഥയായിട്ട് കമ്മിറ്റ് ചെയ്തപ്പോ അങ്ങനെ തോന്നിയിരുന്നോ? ഒരു പോലീസ് വീണ്ടും ഒരു പോലീസ് വരുന്ന അങ്ങനെ ഒരു കോൺഷ്യസ് അങ്ങനെ എവിടെയെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ല, ഇത് അതെ, ഇതെല്ലാം സംഭവിച്ചതാണ്. ശരിക്കും ഒരു 2.5 വർഷത്തിന് മുമ്പാണ് നമ്മുടെ ജനഗണമനയുടെ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിയത്. ഇത് ഈ റീസെന്റ്ലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ത്രില്ലർ സിനിമകളൊക്കെ കാണുന്ന ത്രില്ലർ സിനിമയുടെ ആരാധനയുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ കിട്ടിയപ്പോൾ വീണ്ടും പോലീസ് വേഷം ഇടാം എന്ന് തീരുമാനിച്ചു. പിന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉള്ള ഒരു കഥാപാത്രമാണ് ഇതിൽ. എന്റെ കഥാപാത്രം എന്ന് പറഞ്ഞ ഇതിനകത്ത് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ കഥാപാത്രമാണ്. വലിയ ഒരു വേഷമാണ്. എനിക്ക് ഭാര്യ മഞ്ജു പത്രോസ് ആയിട്ട് പത്രോസ് മൊത്തം പറയുമ്പോഴില്ല. പിന്നെ പിള്ളേരൊക്കെ ഉള്ള ആളാണ്. അങ്ങാടിയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്ത് ഇത് വേവിച്ചു കൊടുക്കണി എന്നൊക്കെ പറയുന്ന ഒരു പാവം മനുഷ്യനാണ് അദ്ദേഹം. ഈ സിനിമയിൽ ഒരു ഭാഗമാക്കാൻ വേണ്ടി ഇവരുടെ ഇൻവെസ്റ്റിഗേഷനിൽ നമ്മളും ഭാഗമാക്കാൻ വേണ്ടി എന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു. അത് എന്നെ ഇടിക്കുന്നു. പുള്ളിയിൽ ഇടി തരുന്നുണ്ടിരിക്കട്ടെ, എന്തിനാണെന്ന് എനിക്കറിയില്ല. അത് സിനിമ 17-ാം തീയതി ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും. ടീച്ചറെ കണ്ടാണ് ഡ്രൈവറിലെ ഒരൊറ്റ ഇടിയാ വെച്ച് തന്നെ ഇത്രയായിരിക്കും പറയാറ്. പക്ഷേ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരാജ് പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു പോലീസ് ഓഫീസറാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. അദ്ദേഹത്തിൻ്റെ കാതിലൂടെ കേട്ടുപോയിട്ടുള്ളതും അദ്ദേഹം കണ്ടിട്ടുള്ളതുമായ പല ഇൻവെസ്റ്റിഗേഷൻ പല രീതിയിലുള്ള പറയാൻ പാടില്ല, ഫോറൻസിക്കൊക്കെ പോലെയുള്ള ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെയൊക്കെ തെളിയിക്കുമോ, ഇങ്ങനെയൊക്കെ തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഒരു വല്ലാത്തൊരു സംഭവമുണ്ട്. അത് കാണണമെങ്കിൽ പലരാ അല്ലേ? അതെ, വലിയ എന്ത് ഞാൻ സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം? എന്തോ ശത്രുത്തുള്ളവളെയാണല്ലോ എന്നെ ഒഴിവാക്കി. ഞാൻ പറഞ്ഞോളാം, പുള്ളി പറഞ്ഞതുപോലെ ഞാനൊരു ഇടി പോലീസാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? പക്ഷെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇടി പോലീസാണോ ഇല്ലയോ എന്ന്. 17-ാം തീയതി പോയി കാണൂ, കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ആരാണ് ഇടി പോലീസ്, ആരാണ് ശത്രു, ആരാണ് മിത്രം എന്ന്. നിങ്ങൾക്ക് 17-ാം തീയതി തിയേറ്ററിൽ സിനിമ റിലീസ് ആകുമ്പോൾ മനസ്സിലാവും. അപ്പം അറിയാം എന്തിനാണ് ഇടിച്ചത്. പക്ഷെ ഇത് ഇടിയൊന്നുമല്ല, നല്ല സ്നേഹസമ്പന്നനായിട്ടുള്ള ചോദ്യം. പിന്നെ അതിൻ്റെ ആ ചോദ്യത്തിലൊക്കെ ഉണ്ട്, അവിടെ ഇവിടെ കച്ചീചി കളി തിരുമ കണ്ണു വെട്ടികളൊക്കെ ഉണ്ട്, ഓരോ സ്ഥലത്തൂടെ വരും. ഏറ്റവും ഏറ്റവും നിരീക്ഷണ പാഠമുള്ള, പിന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കരുത്, നമ്മുടെ സേനയിൽ മണത്ത് പിടിക്കുന്ന പട്ടികളുണ്ട് പോലീസിൽ. ആ നായ്ക്കളെടുക്കുന്ന അധ്വാനമുണ്ട് ഒരു പ്രതിയെ കണ്ടെത്താനും അന്വേഷിക്കാനും. നിങ്ങൾ പത്രക്കാരെഴുതുന്ന പോലെയല്ല നായ് മണത്തെഴുതുന്നത്. നായ്ക്ക് ഒരു പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റും. അത് തന്നെയാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും കർത്തവ്യം. ശിക്ഷ വന്നില്ലല്ലോ. ഇല്ല, ശിക്ഷ കുറ്റശിക്ഷയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, ഹെവനും ഒരു കുഴപ്പമുണ്ടാവില്ല. കല കാലാതീതമാണ്. നിങ്ങളെ ഇന്ന് രസിപ്പിച്ചില്ലെങ്കിലും മറ്റന്നാൾ നിങ്ങളെ രസിപ്പിക്കും. നിങ്ങൾ രസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ രസിപ്പിക്കും അടുത്ത തലമുറയെ, നല്ല കലയാണെങ്കിൽ. എനിക്ക് ഉറപ്പുണ്ട് കുറ്റവും ശിക്ഷയും പോലെ തന്നെ ഹെവനും കാലാതീതമായ ഒരു കലയായിരിക്കും.
ശിക്ഷയ്ക്ക് ശേഷം അടുപ്പിച്ച പോലീസ് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. എനിക്ക് ഉപ്പായി ഊരി വെക്കുകയാണ് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഒരു പോലീസ് കഥാപാത്രം, എന്തുകൊണ്ട് വീണ്ടും അത് തിരഞ്ഞെടുക്കണം എന്ന് തോന്നി? തിരക്കഥയാണോ? തീർച്ചയായിട്ടും കുപ്പായത്തിനുള്ളിൽ പോലീസുകാരൻ കയറി കഴിഞ്ഞാൽ പോലീസ് തന്നെയാണ്. അത് ലോകത്തെ എല്ലാ പോലീസും അങ്ങനെ തന്നെയാണ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ്റെ വികാരങ്ങൾ വ്യത്യസ്തമാണ്. ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ ഈ കാണുന്ന പോലീസ് വേഷങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരുടെ കണ്ണുകൾ നിങ്ങൾ നോക്കിയാൽ മതി, ഓരോരുത്തരുടെയും ആഴമുള്ള കണ്ണുകളാണ്. ആ കണ്ണുകളുടെ അർത്ഥം ഓരോ പോലീസുകാരൻ്റെ വിഷമവും അവൻ്റെ നിർമ്മലതയും അവൻ്റെ ദൈന്യതയും അവൻ്റെ അധികാരവും ഒക്കെ വെളിപ്പെടുത്തുന്നതാണ്. ആ കുപ്പായത്തിനുള്ളിൽ നിൽക്കുമ്പോൾ മാത്രമാണ് പോലീസ്, പക്ഷെ അതിനുള്ളിൽ ഒരു മനുഷ്യനുണ്ട്. നിങ്ങൾ പതിനേഴ് അധികം കാണും. അത് വടയം കണ്ട കഴിച്ചപ്പോൾ വടയല്ല, ഭാര്യ പിന്നെ പിന്നെ എന്താണ് ഇറച്ചി വാങ്ങിച്ചു കൊടുത്തു. എന്താ എന്തിറച്ചി? ഭാര്യക്ക് പോത്തിറച്ചി. പോത്തിറച്ചി പോത്തിറച്ചി വാങ്ങിച്ചു കൊടുത്ത് പിള്ളേർക്ക് കളത്തി കൊടുക്കാൻ പറഞ്ഞു കേട്ട് ഇങ്ങനെ അന്നേരം ഇങ്ങനെ പറയുന്നു തന്നെ പിടിച്ചോണ്ട് പോയി. ആ പിടിച്ചോണ്ട് പോയിട്ട് എനിക്ക് തട്ട് തന്നെ അതെന്നേലും നോക്കി അല്ലെന്താ തട്ട് അറിയാം. മൂന്ന് പേരോട് കൂടിയാണ് നമ്മുടെ രണ്ട് ജനറേഷൻ്റെ സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജനറേഷനിൽ ഇപ്പോൾ വില്ലൻ ചെയ്ത കഥാപാത്രങ്ങൾ ആർട്ടിസ്റ്റുകളെല്ലാം പിന്നീട് കോമഡിയുടെ അൾട്ടിമേറ്റിലേക്ക് എത്തിയിരുന്നു. ഇപ്പോ കോമഡി ഹാസ്യം കൈകാര്യം ചെയ്യുന്ന എല്ലാവരും, ഇൻക്ലൂഡിംഗ് ജാഫർക്കാണ്, സുരാജിനാണ്, അലൻസിയറിനെ എല്ലാവരും ഇപ്പോ സീരിയസ് ക്യാരക്ടറിലേക്ക് എത്തി, അതിന്റെ അൾട്ടിമേറ്റിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോ ഈ ഒരു മാറ്റം ശരിക്കും ജനറേഷന്റെ മാറ്റമാണോ സിനിമയുടെ മാറ്റമാണോ? എന്തുകൊണ്ടാണ് ഈ ഒരു ചേഞ്ചോട് വരുന്നതിന്റെ റീസൺ എന്തായി? കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, കാലഘട്ടത്തിന്റെ തന്നെയാണ് അത്. എല്ലാ കാലത്തും അത് സംഭവിക്കുന്നതാണ്. സിനിമയിൽ ആക്ഷൻ ഉണ്ട്, അത് മാഫിയ ശശിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരു കിടിലം ഫൈറ്റൊക്കെ ഉണ്ട്, അത് പതിനേഴാം തീയതി തിയേറ്ററിൽ കാണുമ്പോൾ ഇത് മനസ്സിലാവും. നമ്മുടെ ഇന്റർവ്യൂസ് എല്ലാം ഭയങ്കര തമാശ നിറഞ്ഞതായതുകൊണ്ട് എല്ലാരും ഇതൊരു കോമഡി പടമായിട്ട് പറയട്ടെ. ഞാൻ പതിനേഴാം തീയതി ഈ സിനിമ ഇറങ്ങുന്നു, അതായത് രണ്ട് മണിക്കൂറായി സിനിമയെങ്കിൽ ആ രണ്ട് മണിക്കൂർ ഒരു മുട്ടുസൂചിയുടെ ഒരു തുമ്പൊടിഞ്ഞ് ചാടിയാൽ അതിൻ്റെ ഒച്ച കേൾക്കാൻ മേടിക്കാം. ആ തിയേറ്റർ ഇത്ര സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കും, ഒരു സംസാരത്തിനെങ്കിലും ആൾക്കാർ വാക്കാം. പുള്ളി ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഇടയിൽ മൊബൈൽ എടുക്കാനുള്ള ടൈം ഒന്നും കിട്ടില്ല, തിയേറ്ററിൽ നല്ല ആറാറുള്ള വെടി പൊട്ടിയാലും ചിലപ്പോൾ അറിയില്ല സംഗതി. അത് സ്പോട്ടിൽ അദ്ദേഹം ഉണ്ടല്ലോ കണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ ഒരു എന്റെ പോർഷൻസ് മാത്രമേ ഞാൻ എഡിറ്റിംഗ് സമയത്തും ചെന്ന് കാണൂ. അത് ഈ സിനിമ എന്നല്ല എല്ലാ സിനിമയും, കാരണം എനിക്കും എന്തെങ്കിലും പുതിയത് ആസ്വദിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനും പതിനേഴാം തീയതി വരെ വെയിറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം കാണാൻ. അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് സിനിമ നിങ്ങളെപ്പോലെ തന്നെ ഞാനും അന്ന് തിയേറ്ററിലിരുന്നാണ് ആസ്വദിക്കാൻ പോകുന്നത്. അദ്ദേഹം നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്, തിരക്കഥാകൃത്തും സംവിധായകനും എല്ലാവരും. അദ്ദേഹം തുടങ്ങിയ തൊട്ട് തീരുന്നവരെ ഞങ്ങളുടെ കൂടെ ഉണ്ട്, കൂടെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഇട്ട് കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയില്ല. ഞങ്ങൾ സിനിമ വേഷം കെട്ടി അഭിനയിച്ച് ജീവിച്ചു പോകുന്നവരാണ്. ഞാൻ അത് കൂടുതൽ ചെയ്തിട്ടുള്ള ആളാണ്, അതറിയാം. എനിക്ക് ഞാൻ കള്ളനല്ലാത്തോണ്ട് അതിന്റെ അപ്പുറവും ചെയ്യും. അപ്പോ ഞാൻ തൊണ്ടി മുതൽ ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ അഭിനയിച്ചത് മുഴുവൻ പോലീസുകാരാണ്. എന്റെ പാറാവിൽ നിന്ന് ചേച്ചിമാർ വരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരാണ്. കളനായിട്ടുള്ളത് ആകെ പിന്നെ ഫയർ ഫോഴ്സിലാണ്. പിന്നെ പിന്നെ വാദിയായിട്ട് വരുന്ന സുരാജ് നിമിഷ. പോലീസ് വേഷത്തിൽ അഭിനേതാവായിട്ടുണ്ടായിരുന്നത് ഞാനാണ്. ഞാൻ അവരഭിനയിച്ച് കാണിച്ചു തന്ന സാധനങ്ങളാണ് തൊണ്ടി മുട്ടലിൽ അഭിനയിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു ഒരു പാർട്ട് പോത്തൻ ഉച്ചയ്ക്ക് വരെ റിഹേഴ്സൽ ചെയ്യും,
എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം അത് അവർ കാണിച്ചു തരുന്നില്ല. എങ്ങനെയാണ് ഒരു പോലീസുകാരൻ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മൊഴി മാറ്റുന്നത് ഒക്കെ ഞങ്ങളെ എന്നെ പഠിപ്പിച്ചത് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പോലീസുകാരൻ. അപ്പം ഞാൻ ആ പോലീസുകാരോട് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് എന്തൊരു ആക്ടറാണ്? അവർ പറഞ്ഞതെന്ന് പറയുമോ, നിങ്ങൾ സ്ക്രീനിൻ്റെ മുമ്പിലും സ്റ്റേജിലും മാത്രമേ അഭിനയിക്കുന്നുള്ളൂ, ഞങ്ങൾ ഈ കുപ്പായം ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക സ്റ്റേഷനിൽ. അതുകൊണ്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഈ കലാരംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അവർക്ക് ജീവിതം അറിയാം, അവർക്ക് കള്ളന്മാരെ കണ്ടുപിടിക്കാൻ അറിയാം. ഈ നമ്മൾ കാണുന്ന ഒരു പോലീസ് അല്ല വാസ്തവത്തിൽ ആ കുപ്പായത്തിനകത്തിരിക്കുന്ന ഒരു പോലീസ്. ഇത്രയും എനിക്ക് പോലീസുകാരെ കുറിച്ച് പറയാനുള്ളൂ, കാരണം ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്നെ പോലീസ് വിളിക്കുന്നത്. അങ്ങനെയുള്ള യഥാർത്ഥ പോലീസുകാരെ പോലെ അണിനിരത്തിക്കൊണ്ട് വെച്ച് പൊളിച്ചിട്ടുള്ള പടമാണ് ഹേവൻ. യഥാർത്ഥ പോലീസുകാരെ പോലെയാണ് ചെയ്തേക്കുന്നത്. അത് ഒരു പരിധി വരെ കേസുണ്ട്. എന്താ താങ്കൾക്ക് സമാധാനമാവും? ജാഫർ ഇടുക്കി എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല, അയാള് വേറെ പിന്നെ രൂപം മാറിയും തലമുടി വലിച്ചു വന്നു ഇല്ലല്ലോ വന്നത്. താങ്കൾക്ക് മനസ്സിലായില്ല അത് ജാഫർ ഇടുക്കിയാണ്. ഒരു പടം വേറൊരു പടം രണ്ട് പടത്തിൽ ഒരെണ്ണത്തില് പാസ്റ്റർ ഒരെണ്ണത്തില് അച്ഛൻ. അപ്പൊ ഒന്നിച്ചങ്ങ് ചെയ്തോണ്ട് മിനി പറഞ്ഞ് രണ്ടാഴ്ച മുമ്പ് പഠിച്ചത്. ഇപ്പൊ വേറെ കിട്ടുമ്പോ താടി വയ്ക്കും, ചിലപ്പോൾ മീശ വയ്ക്കും. നാളത്തെ പടത്തിന് മീശ മാത്രമേ കഥകളി കറങ്ങുന്നുണ്ട്. ആർക്കെല്ലാം മീശ തടി? കഥകളി കഥകളിക്കാരൻ മീശ തടി വെച്ച് കണ്ടിട്ടുണ്ടോ? ഏത് വേഷവും കെട്ടാൻ തയ്യാറായി നടക്കുന്നവനാണ് നടൻ, അതാണ് ജാഫർ ഇടുക്കി. ഇതുപോലെ പറ്റിക്കാൻ നടക്കാൻ ാംങ്ങളിലെല്ലാം വീരങ്ങൾ അടിക്കടി അതല്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം, അത് കാണാം. വന്നിരിക്കും വന്നിരിക്കും. ഈ പോലീസ് ലക്ഷ്യങ്ങളെ ചെയ്യുന്നോണ്ട് തന്നെ ഒരു വലിയൊരു പോലീസ് ഓഫീസറെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കാത്തിൽ കടുക്കൻ എടുക്കുന്ന സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ കടുക്കൻ നീ ഊരി വയ്ക്കും, കാരണം പോലീസ് ഫസ്റ്റ് നോട്ട് ചെയ്യുന്ന ഇതായിരിക്കും, അല്ലെങ്കിൽ മുടിനീന്തി വളർത്തിയവരെ ഫസ്റ്റ് തന്നെ ഒരു ഇതിലെ സ്റ്റേഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തിൽ ഇത് കണ്ടാൽ തന്നെ അവരാദ്യം ചോദിക്കുന്ന ഇതായിരിക്കും എന്നുള്ളൊരു അക്യൂസ് എന്ന സംഭവത്തിലാണ് അവര് ചെയ്യുന്നത്. മറ്റേ ആൾ പ്രതിയും പാതി അവർ തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. സുരാജേട്ടൻ ഇപ്പൊ വലിയ വലിയ റാങ്കുകൾ കിട്ടുന്നു, ഡിഗ്രേഡ് ചെയ്യുന്നു, വീണ്ടും അടുത്ത സിനിമയിലേക്ക് റാങ്കില്. പക്ഷെ ഇങ്ങനെ ഈ പോലീസിനെ വളർത്തുമ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സമൂഹത്തിൽ പലരെയും കാണുമ്പോൾ ഇവൻ പ്രതിയായിരിക്കുമ്പോൾ പല സംഭവങ്ങൾ കാണുമ്പോഴേക്കും പത്രത്തിലുള്ള വാർത്തകളും ചേട്ടൻ അങ്ങനെ തോന്നാറുണ്ടോ ആദ്യത്തെ നിരീക്ഷണത്തിൽ? ഇല്ല, നേരത്തെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ, ഒത്തിരി താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി കഴിഞ്ഞാൽ അവരപ്പം തപ്പി സ്റ്റേഷനിൽ കൊണ്ട് ഇവർ നടന്നു പോയാലും റോഡിലൂടെ എന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം പൊക്കുമായിരുന്നു, ഇപ്പോഴല്ല, നേരത്തെ ആയിരുന്നു. പക്ഷേ ട്രെൻഡ് മാറി, സീരിയസ് അപ്പോഴാണ്. ആ കുഴപ്പമല്ല, മുടിയും വളർത്തുമ്പോൾ കുഴപ്പക്കാരല്ല, അത് ഓരോരുത്തരുടെ തോന്നലാണ്. പക്ഷെ അങ്ങനെ മുടി വളർത്തുക അതൊക്കെ അവരുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമല്ലേ. പ്രധാനമന്ത്രിക്ക് താടി വളർത്തിയാൽ കുഴപ്പമുണ്ടോ? അതെ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? എല്ലാരും താടിയും മീശ എടുത്ത് പിന്നെ ജാഫർ ഇടിക്കപ്പെട്ടിരിക്കണം. മുടി വളർത്താനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്, പൗരനുണ്ട്. എന്റെ മകനെ പോലീസ് പിടിച്ചു, അവൻ ഫൈനാൻസ് കോളേജിൽ പഠിക്കുന്ന ഒരുത്തനാണ്. അവനെ ഒരു തവണ വരുന്ന വഴിക്ക് പോലീസ് പിടിച്ചിട്ട് ട്രാഫിക് റൂൾ തെറ്റിച്ചു എന്ന് പറഞ്ഞു. ട്രാഫിക് റൂൾ തെറ്റിച്ചത് റെയിൽവേ ആണ്. ആ റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നു, അപ്പോൾ എല്ലാം ബ്ലോക്കായി. ബ്ലോക്കായപ്പോൾ ഒരു പോലീസുകാരൻ, ഞാൻ പോലീസുകാരനായിട്ട് വലിയ സൗഹാർദ്ദത്തിലാണ്, അവനോട് വണ്ടി പിന്നെ വലത് സൈഡിലേക്ക് പുറത്തിട്ടോ പുറത്തിട്ടോ ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൂടാ ഡയറക്ടർ വന്ന് ശരി സാർ ഞാൻ പറഞ്ഞുകൊണ്ടേ. അങ്ങനെ അവനെ പിടിച്ചു മാറ്റി നിർത്തി. അടുത്ത പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, നീ ട്രാഫിക് വയലേഷൻ നടത്തി. അപ്പോൾ അവൻ താടി ഈ താടിയും മുടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. അവനൊരു ആർട്ടിസ്റ്റാണ്, അവനത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്, അവൻ്റെ ശരീരം അവൻ്റെ മാത്രം അധികാരമാണ്.
അത് ഭരണകൂടത്തിന്റെ അധികാരമല്ല. അപ്പൊ സുരാജൻ ഇങ്ങനെ താടി വയ്ക്കാമെങ്കിലും അദ്ദേഹത്തിന് മീശ എടുക്കാമെങ്കിലും എനിക്ക് ഈ കുറ്റി താടി വയ്ക്കാനും എൻ്റെ ശരീരം എന്നോട് ആവശ്യപ്പെടുന്നതാണ്. അത് ഭരണകൂടത്തിൻ്റെ അവകാശമോ അധികാരമോ അല്ല. അവിടെയാണ് എന്നോട് എനിക്കൊരു കോൾ വരുന്നത്, വണ്ടി പെരിയാറിൽ ഷൂട്ട് നടക്കുമ്പോൾ ഇന്ന നമ്പറിലുള്ള വണ്ടി നിങ്ങളുടെ കീഴിലിരിക്കുന്നതല്ലേ, നിങ്ങളുടെ രജിസ്ട്രേഷനുള്ളതല്ലേ? അതെ. ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം? ആ, അത് ഒരു ഒളിച്ച പയ്യൻ ട്രാഫിക് വയലേഷൻ നടത്തി, അവനെ വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. ഞാൻ ചോദിച്ചു, എന്തിനാ? ട്രാഫിക് വയലേഷന് ഫൈനല്ലേ അടക്കേണ്ടത്? അപ്പം ഞാൻ അവനെ വിളിച്ചു, എന്താടാ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവൻ കൃത്യമായ വിവരം എന്നോട് പറഞ്ഞു. അവൻ പറഞ്ഞത്, ആ സ്റ്റേഷനിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അയാൾ എന്നോട് ചോദിച്ച, നീ എന്തിനാ തലമുടി വളർത്തിയെന്നാണ്. എന്താ ഈ നാട്ടിൽ തലമുടി വളർത്താൻ അവകാശം? പോലീസുകാർ തലമുടി വെട്ടിക്കൊണ്ട് നടക്കണം, തൊപ്പി വയ്ക്കണം എന്ന് പറയുന്നത് പോലെ നാട്ടുകാരെല്ലാവരും തലമുടിയും വെട്ടി തൊപ്പിയും വെച്ച് നടക്കണം. ഇതൊന്നും ഹെവനിലില്ല. അതുകൊണ്ടാണ് ഇതിന് യു സർട്ടിഫിക്കറ്റ് കിട്ടിയത്. മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ, എല്ലാരെ കുറിച്ച്, പള്ളിയിലച്ഛനെ കുറിച്ച് പറഞ്ഞു. ഭയങ്കര ഇഷ്ടമുണ്ട്. എന്താ നിങ്ങൾക്ക് എനിക്ക് പ്രധാനമന്ത്രി ഇഷ്ടപ്പെട്ടുള്ളൂ? നമ്മുടെ പ്രധാനമന്ത്രി അല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്റെ പ്രധാനമന്ത്രി അല്ലേ? യെസ്. ആ, എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടാത്തത്? നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രി അല്ലേ? എന്താണ് താങ്കൾക്ക് അതിൽ പ്രശ്നം? ഞാൻ പ്രധാനമന്ത്രി ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ മാത്രം ഇഷ്ടപ്പെടണോ? അതോ സോണിയാഗാന്ധിയെ പ്രേമിക്കണോ? പറ. ഇതിന് ഹെവനിലില്ല. ഹെവന് ചോദിക്കാനാണോ വന്നത്? പിന്നെ സോണിയാഗാന്ധിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ വന്നത്? അങ്ങനെയാണെങ്കിൽ ഇനിയും പറയേണ്ടി വരുമെന്ന്. ഇവിടെ ഒരാൾ മാത്രം കറുത്ത മാസ്ക് വെച്ചു, എന്തിന്? എന്തിന്? അവിടെ മുഖം മൂടി വെച്ചിരിക്കുക. ബാക്കി ആർക്കും പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു വെള്ളം. ഇനി സിനിമയെ കുറിച്ച് എന്തെങ്കിലും? തീർച്ചയായും ഒരു ഒരു അടിപൊളി കഥാപാത്രമാണ്. അദ്ദേഹത്തിന് മലയാള സിനിമ ഇനിയും ഉപയോഗിക്കേണ്ട ആളാണ്. ഒത്തിരി ഒത്തിരി ഉപയോഗിക്കാൻ പറ്റിയ ആള് തന്നെയാണ്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ നടന്മാരും നടിമാരും അവരവരുടേതായ റോളുകൾ വളരെ അർത്ഥവത്തായും ആഴത്തോടും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹെവൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ 17-ാം തീയതി തിയേറ്ററിലെത്തുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായി ബോധ്യം തരും. അത് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ പ്രസ് മീറ്റിൽ ഞാൻ വന്നിരുന്നത്. അവർക്കൊക്കെ ബോധ്യമുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ കഥാപാത്രം എൻ്റെ അമ്മയായിട്ടാണ്. എൻ്റെ വൈഫിനെ കുറിച്ച് പറയുന്നില്ല, കാര്യം പറയുന്നു, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിലൊരു നായിക കഥാപാത്രം ഇല്ല, ഒരു ഫീമെയിലെ ഉള്ളു. അത് ഡബ്ല്യു സി വിളിച്ചപ്പോൾ കിട്ടിയില്ല. അതുകൊണ്ട് താങ്കൾക്ക് എന്താ ഈ കുറെ നേരമായിട്ട് ചൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനം ചോദിച്ചുകൊണ്ടിരിക്കുക? ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ WCC നിറയെ കിട്ടിയില്ല. നിങ്ങൾ എഴുതിക്കോ, ഇതും സിനിമയിലില്ല. ഇതെല്ലാം വിശുദ്ധന്മാരും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനാണ് തല്ലു കൊടുക്കുന്ന പോലീസുകാരൻ, ക്രിമിനൽ. മനസ്സിലാവും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയും. അതെന്റെ ഉള്ളിൽ നിന്ന് പോണ്ടേ, പുറകിന്നല്ല അല്ലെങ്കിൽ.
ഒരു സുരാജ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു ക്രൈം ത്രില്ലറാണ്. നിങ്ങൾ സ്ഥിരം കണ്ടുശീലിച്ച ഒരു ക്രൈം ത്രില്ലർ സ്വഭാവമല്ല ഉണ്ണി എന്ന് പറഞ്ഞ സംവിധായകൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു റിയൽ ഇൻസിഡൻറ്റിൽ നിന്ന്, സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു റിയൽ ഇൻസിഡൻറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ അഭിനയിച്ച ഈ ഹെവൻ. തീർച്ചയായിട്ടും ഈ ഹെവൻ നിങ്ങൾക്ക് 17-ാം തീയതി കാണുമ്പോൾ അത് വിശദീകരിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സിനിമ കാണേണ്ട കാര്യമില്ല. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു തരേണ്ടതാണ്. ഇത് ഇതിൽ ടെക്നിക്കൽ ക്രൂവിനെ എല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇത് ശരിക്കും ഈ സിനിമ നമ്മൾ ആലോചിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ ശ്രീമാറേട്ടനും അതിൻ്റെ സംവിധായകനും എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ ചെന്ന് ഈ സിനിമ കാണണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം. സുദേവ് എനിക്ക് ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. ഇതിൽ പിന്നെ മനോഹരമായിട്ടുള്ളൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച്, ആ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇത് DOSP ആണ്. പിന്നെ ഇനി ഇനി പറഞ്ഞു കഴിഞ്ഞാൽ കഥ വെളിവാകും, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ വേറൊരാരും ഞാൻ പറയാം, ലോകത്തിൽ ഒരു മനുഷ്യ ഇത്രയും മനസ്സുള്ള ഒരാളാണ് എല്ലാവരും ലോകത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഇവിടെ പറയാം. ഞാൻ ഈ പറഞ്ഞേ എന്നെ കുറിച്ചല്ലേ അല്ല, ഇവിടെ ഇത് ഇവിടെ മനസ്സുണ്ട് അല്ലാതല്ലേ. നമ്മൾ സാധാരണ എന്താണ്, നിങ്ങളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, നിങ്ങൾക്ക് ഇനി ഒരു പിയൂൺ ഉള്ള ആളാണ്, ഒരു ക്യാമറ അസിസ്റ്റൻ്റാണ്, ക്യാമറാമാനാണല്ലേ. ആ ക്യാമറ അസിസ്റ്റൻ്റ് ക്യാമറാമാനാണ് വേറെ തലത്തിലേക്ക് പോകണമെന്ന ചിന്ത മനസ്സിലല്ലോ. ACP ആയിട്ട് എഴുതിയയാൾ സർക്കിളായിട്ടായത്, അല്ല ആരെങ്കിലും അയാൾ DSP കേട്ടോ അല്ലെങ്കിൽ SP കേട്ടോ അല്ലെങ്കിൽ DGP കേട്ട് ചെയ്യാൻ ആഗ്രഹിക്കേണ്ടതിന് വേണ്ട. ശ്രീമാരേട്ടൻ്റെ ഉണ്ണിരാജിൻ്റെ പടം ഞാൻ സർക്കിൾ DSP സ്ഥാനത്ത് നിന്ന് അവിടുന്ന് ACP നിന്ന് ഡീപ്രൊമോട്ട് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചു എങ്കിലും ഈ CI എന്ന ആ വേഷം ഇട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഈ പടം കഴിയുമ്പോൾ കോൺസ്റ്റബിൾ ആവാം, ഇത് ഇത് കഴിഞ്ഞിട്ട് കോൺസ്റ്റബിൾ ആവാം, അത് കഴിഞ്ഞിട്ട് കള്ളനും ആവാം. ആവാം, നിങ്ങൾ തൃപ്തിയായോ? അതെ, വാഹനപ്രേമി ഒന്നുമല്ല ഞാൻ. അതായത് ഇപ്പോൾ റോഡിലൂടെയാണ് നമ്മൾ കൂടുതലും സഞ്ചരിക്കുന്നത്. മീൻസ് ഞാൻ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ഓട്ടത്തിലാണ്. ഈ അങ്ങനെയൊന്നുമില്ല, ഇത് ഫ്രീ ആയിട്ട് കിട്ടിയാണ്, മേടിച്ചു കൊടുത്തു. അവിടെ കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് ഒരു ജന്മമല്ലേ ഉള്ളൂ, അപ്പോൾ പല വേഷങ്ങൾ ധരിച്ചൂടെ. അപ്പം നോക്കിയപ്പോൾ ഈ ഈ ഒരു ഷർട്ട് കറക്റ്റ് എനിക്ക് പാകത്തിന് കിട്ടി, അങ്ങനെ അത് എടുത്തു. അല്ലാതെ അതിനോട് നോട്ട് ചെയ്തല്ലോ, താങ്ക് യു. നിങ്ങൾ വെച്ചിരിക്കുന്നു തൊപ്പി നന്നായി, ഡ്യൂപ്ലിക്കേറ്റ് വെക്കല്ലേ. അല്ലെ പറ, ഇനിയിപ്പോ ഇത് ഇടണ്ടെങ്കിൽ ഊരിക്കളെ. ഞാൻ റൂമിൽ ചെന്ന് ബഹിഷ്കരിക്കും. അപ്പം എല്ലാ ചാനലും ഈ ഞങ്ങളുടെ ഹെവൻ എന്ന് പറയുന്ന പടം 17-ാം തീയതി ഇറങ്ങുന്നതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാന്നൊരു അഭ്യർത്ഥനയുണ്ട്. സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും കാണുക, ഞങ്ങളെല്ലാവരും. വേറെ ഒന്നുമില്ലല്ലോ അല്ലേ. താങ്ക് യു. അപ്പോൾ ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം സഹ